എന്തെങ്കിലും വണ്ടിക്ക് പറ്റിയാലും ചെയ്താല് അതിനെപ്പറ്റി കുറയാലും പഠിച്ചിട്ടാണ് പോന്നെ. അത്യാവശ്യം ഓക്കെ. അപ്പൊ അപ്പൊ വളരെ നിങ്ങൾ രണ്ടാള് പോകുന്നുണ്ടാ? ഞാൻ അറിയണ്ടേ. ഹായ് ഗായ്സ്, മിസ്റ്റർ സ്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത്, ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. നമ്മളിപ്പോൾ തളിപ്പറമ്പിലേക്ക് പോകാൻ പോക്കാണ്. 11 മണിക്ക് നമ്മുടെ സുമിത് ബ്രോ അവിടെ വരുന്നുണ്ട്. കാരണം ചങ്ങായി ഓൾ ഇന്ത്യ റൈഡ് പോക്കാണ്. നമ്മൾ ഫ്ലാഗ് ഓഫീസർ മണി തളിപ്പറമ്പ് കോട്ടക്കുന്ന് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ BRC ക്ലബിൻ്റെ ഒരു അംഗം ഓൾ ഇന്ത്യ റൈഡ് പോകുമ്പോൾ BRCയിലുള്ള കുറച്ച് ആൾക്കാർ കൂടുന്നുണ്ട്. നമ്മളെ റൈഡേഴ്സ് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവനെ യാത്ര അയക്കലാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത്രയും നാളും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ബൈക്കിൽ വേറൊരാൾ ഇരുത്തിയിട്ടാണ് ബൈക്കിലുള്ള വിഷ്വൽസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതാ നമ്മൾ ചിൻ ബൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 1000 രൂപേൻ്റെ അടുപ്പിച്ചായി. അത് കിട്ടാൻ കുറേ പണിയെടുത്ത് ആമസോണിൽ ആദ്യം ബുക്ക് ചെയ്ത് സാധനം 1 മാസത്തോളം വെയിറ്റ് ചെയ്ത്, എന്നിട്ട് 1 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ട് ഷിപ്പായി മൊത്തം ആയി. ഇവിടെ എത്തുമ്പോഴത്തേക്ക് പറഞ്ഞ് റിട്ടേൺ ആയി ഓട്ടോമാറ്റിക്. എന്നിട്ട് ഞാൻ ക്യാൻസലാക്കിയിട്ട് ഫ്ലിപ്കാർട്ടിൽ ബുക്ക് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ സാധനം കഴിഞ്ഞെത്തി. അപ്പോൾ ഇനി ചിൻമൗണ്ട് ഇല്ലോണ്ട് നമുക്ക് സുഖമായിട്ട് ബൈക്കിലുള്ള കുറച്ച് റൈഡിങ് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തളിപ്പറമ്പിലേക്ക് വന്ന് നിങ്ങളും വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോക്കാന്ന്. വേറെ ഒന്നും ചെയ്യേണ്ട, വീഡിയോ കണ്ടാൽ മതി. നമുക്ക് ഒരുമിച്ച് തളിപ്പറമ്പിലേക്ക് പോകാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചങ്ങായി നമുക്ക് യാത്രകളായിട്ട് കുറച്ച് വിഷ്വൽസും നല്ല നല്ല വേറെന്തെങ്കിലും ചില്ലറ ചില്ലറ സംഭവങ്ങൾ നല്ലത് കിട്ടുന്നെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സെറ്റപ്പ് ആക്കണം. ഇത്രയും കഴിഞ്ഞ ആഴ്ച വ്ളോഗ് ഉണ്ടായില്ല. കാരണം നമ്മളിനി അത്യാവശ്യം ചെറിയതാണെങ്കിൽ ചെറിയ കണ്ടൻറ് ഉണ്ടെങ്കിലും മാത്രമേ നമ്മൾ വ്ളോഗ് ചെയ്യുമെന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇന്നത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടൻറ്റാന്ന് വിചാരിക്കുക. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി കുറച്ച് വിഷ്വൽസ്, റൈഡ് ചെയ്യുന്ന വിഷ്വൽസ് നമുക്ക് ചിൻമൗണ്ടിൽ ഗോപ്രോ സെറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് കാണാം. സൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ വാസിന് ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിട്ട് വാസിനിപ്പോ കുറുമാത്തവരുണ്ട്, അവരെ അവിടുന്ന് പിക്ക് ചെയ്യണം. അവന്റെ വണ്ടിയുണ്ട്, അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയാണ് അവിടുന്ന് പോവാ. പിന്നെ ബാക്കി അനീഷ് ബ്രോ നേരത്തെ വിളിച്ചായിരുന്നു, ഫോണ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അവനിപ്പം അവിടെ എത്തിയിട്ട് എല്ലാരും കാണാം. നമ്മളിപ്പം നെടുവാലൂര് ആണ് ഉള്ളത്. സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ മൈക്കിനും കണക്ടറിനെല്ലാം കൂടി 5000 രൂപ 6000 രൂപ അടുപ്പിച്ച്, അതുകൊണ്ട് ആ സംഭവം വാങ്ങിയില്ല. ഇപ്പൊ നമ്മള് മൈക്കൊന്നും ഇല്ലാണ്ടാന്ന് വർത്തമാനം പറയുന്നത്. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അത് നമുക്ക് നോക്കാം. വിഷ്വൽസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഇവിടുന്ന് വാതിലിനെ വിളിച്ചു നോക്കാം.
നമ്മളെ കൊറേ വെയിറ്റ് ചെയ്ത് വൈകി അവനവിടുന്ന് വരുന്നുണ്ട്. എത്ര സമയടാ ഇതാണ് നമ്മുടെ വാതിൽ. നേരം വിട്ടോ 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 പതിനൊന്ന് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് പതിനൊന്നേ കാലായി. നമ്മൾ അടിച്ചു വിട്ട് തരികയതിന് ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിൽ തന്നെ സമയം പോകുന്നു വിചാരിച്ചിട്ട് ഓടി വരും. ഇപ്പം ഒരു ചെക്ക അഫ്സല് മാത്രമേ ഉള്ളൂ അവിടെ, ഒരു നമ്മൾ രണ്ടാളേ ഇല്ലു, പിന്നെ വാസിലും, പിന്നെ അനീഷ് ബ്രോയും കുറച്ച് ആൾക്കാർ താഴെ പമ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വരുമ്പോൾ അവർ കൂട്ടിങ്ങി വരാൻ വേണ്ടിയിട്ട് വഴി തെറ്റാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വന്നിട്ട് ഇല്ല കാഴ്ചകൾ കാണാം. എത്ര ദിവസം പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്ന ഒരു 10-40 ദിവസത്തിന്റെ ഉള്ളിൽ. 40 ദിവസം പറയാനൊന്നും എത്ര രൂപയാണ് കരുതുന്നേ ടോട്ടൽ ഏകദേശം ബഡ്ജറ്റ്? 60. നമ്മളെന്താ വെച്ചാല് മാക്സിമം എക്സ്പെൻസ് കുറച്ചിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതായത് പെട്രോൾ പമ്പ് സ്റ്റേ, പെട്രോൾ പമ്പ്, പിന്നെ അധികം സേഫ് ആയ സ്ഥലത്ത് ടെൻ്റ്. അപ്പോൾ അധികം സേഫ് ആയ സ്ഥലത്ത് ടെൻ്റ് അടിച്ചിട്ട് നിൽക്കുക. ബാക്കി ഇത്ര സേഫ് അല്ല തോന്നുന്ന സ്ഥലത്ത് ഹോട്ടലിൽ ബാർഗെയിൻ ചെയ്തിട്ട് റൂം എടുക്കും. ആ ഒരു രീതിയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ക്വാറന്റൈൻ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അറിയോ ഇല്ല, വേറെ എവിടെയും കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ ഇപ്പം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഓളിൻ്റെ പോകുന്ന റൈഡറും വണ്ടിയുമാണിത്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ടൂൾസ് കരുതിയിട്ടുണ്ടോ? ഫുള്ള് ടൂൾസ് കരുതിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വണ്ടിയിൽ പോകാനായിട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? പുതിയ പോകാനായിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. എന്തെങ്കിലും ലഡാക്ക് വെച്ചിട്ടുണ്ട്, ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ കംഫോർട്ടിന് വേണ്ടിയിട്ടല്ലേ? കംഫോർട്ടിന് വേണ്ടിയിട്ട്.
പിന്നെ കാര്യമായിട്ട് പിന്നെ കാര്യമായിട്ട് ചെയിൻ സ്പ്രോക്കറ്റ് അതൊക്കെ ചെക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അതെ, മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വണ്ടിക്ക് പറ്റിയാലും ചെയ്താല് എന്തായാലും പോകുന്ന വഴിക്ക് എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പ് കിട്ടിക്കൊണ്ട് ഒരു 5000 kilometer ശേഷം ഒന്ന് ഒരു സർവീസ് സെന്ററിൽ എന്തായാലും കേറ്റും. ഇതിനെപ്പറ്റി കുറേ പഠിച്ചിട്ടാണ് പോന്നെ, അത്യാവശ്യം. ഓക്കെ, അപ്പോ അപ്പോ വളരെ നിങ്ങൾ രണ്ടാള് പോകുന്നുണ്ടോ? ഞാനറിയണ്ടേ, പേരെന്തായിരുന്നു? ഹംദാൻ. നിങ്ങൾ രണ്ടാള് പോന്നെ ട്വിൻസ് അടിച്ചിട്ട്? അപ്പോ നിങ്ങൾ മൊത്തം ക്യാരി അതിൻ്റെ അത്തുണ്ടോ രണ്ടാള് സംഭവങ്ങൾ? ഞാൻ വിചാരിച്ചു ഒരാളെ പോകുന്നില്ല. ഈ രണ്ടാള് എവിടെ സ്ഥലം? ഞാൻ കമ്പില്. ആ കമ്പില്. ഞാൻ ശ്രീ കണ്ടവരും. ഇവരും എവിടെയാ? ആ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പോയിട്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയായിരുന്നു? ഇന്ന് നമ്മുടെ മംഗലാപുരം മാത്രമേ ഉള്ളൂ. മംഗലാപുരം. അപ്പോൾ കെയർ ചെയ്തിട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഫ്ലാഗ് ഓഫ് കൊടുക്കാൻ വേണ്ടി ഫ്ലാഗ് ഓഫ് സെറമണിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പലരും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്ലാഗ് ഓഫ് സെറമണിയിൽ ഒരു പക്ഷേ അംഗമായിട്ടുണ്ടാവുകയല്ല, ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെയൊരു അവസരം എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ലഡാക്ക് റൈഡേഴ്സൊക്കെ ഒരു ജനുവരി കഴിയുമ്പോഴത്തേക്കും കുറേ പേര് നമ്മുടെ BRC ഫാമിലിയിൽ നിന്ന് പോകുന്നുണ്ട്. ഗൾഫിലായിട്ടുള്ളവരും പിന്നെ അതുപോലെ നാട്ടിലുള്ളവരും ഏകദേശം ക്രൂസ് ലോഡ്സിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളിവിടുന്ന് 10-12 മെമ്പേഴ്സ് നമ്മുടെ ആറി ഫാമിലിയുടെ BRC ഫാമിലിയിൽ നിന്ന് റൈഡ് പോകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്താ പറയുക, നമ്മുടെ BRC ഫാമിലിയുടെ ഭാഗമായിട്ടുള്ള ബാഡ്ജ് ഷെറിന് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കർ ഒരു ഫോട്ടോ എടുത്തോ. യൂട്യൂബ് ചാനലുണ്ട് ബ്രോക്ക്. ചാനൽ പേരെന്തായിരുന്നു? ബാക്ക് പാക്കർ. ബാക്ക് പാക്കർ. ഓക്കെ, അപ്പോൾ വീഡിയോ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യും, ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ലഡാക്ക് പോകുന്നുണ്ടോ? ലഡാക്ക് കയറാൻ പറ്റുമോ അറിയില്ല. അറിയില്ല എങ്കിലും നീ ഫ്ലാഗ് കൊണ്ടുപോകും. ഓക്കെ, കൊണ്ടുപോയിട്ട് വിരീതൊന്ന് ഒട്ടിക്കണേ, അവിടെ കുത്തിയിട്ട് ഫോട്ടോ എടുക്കണേ, ഫോട്ടോ എടുത്തു. ഏതെങ്കിലും ഒരു മഞ്ഞുവാലിനോട് കയറി. അല്ല, നമ്മൾ മറ്റേ ഇവിടെ ഒട്ടിക്കേണ്ട സാധനം സ്റ്റിക്കറിലും കൊടുത്തിരുന്നു. ആ, സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. കൊടുത്തുകയും ചെയ്ത് ഒട്ടിക്കുകയും ചെയ്ത് എവിടെ? മഞ്ഞിൻ്റെ വെള്ള. നമ്മുടെ ഇതൊന്നും കൊണ്ടുപോകാൻ കൊടുത്തിട്ടില്ല. ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും ലൈനപ്പ് ആയിട്ടുണ്ട്, റെഡിയായി. കൂട്ടാൻ എക്സ്പ്ലോറർ മാത്രം അവിടെ പോയിട്ട് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എല്ലാം റെഡി ആയിട്ടാകുമ്പോൾ ഇവനൊക്കെ ഉണ്ട്. ഇതേക്കു എല്ലാവരും ഇതാ ലൈനപ്പാ. അന്നേരം ഓനാട് വീഡിയോ എടുക്കാൻ അങ്ങനെ ചെയ്യാൻ വന്നാ. പെട്ടെന്ന് വാ.
അപ്പോൾ ഒരാളായിട്ട് പിരിഞ്ഞു തുടങ്ങി. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇപ്പം എല്ലാവരും തൽപ്പരം എത്തി. നമ്മളെ ഷെറീം ബ്രോ അങ്ങോട്ട് പോയി, അവനിന്ന് മംഗലാപുരത്താണ് സ്റ്റേ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.